ദേശീയ രോഗപ്രതിരോധ ഉപദേശക സമിതിയും കോവിഡിന്റെ വിദഗ്ധ സമിതിയും ദേശീയ തലത്തിൽ മൂന്ന് പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അഥവാ മൂന്നും തികച്ചും സ്വീകാര്യമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതിൽ ആദ്യത്തേത് കോവിഷീൽഡിന്റെ കാര്യത്തിൽ രണ്ട് ഡോസുകളുടെ ഇടയിൽ 12 to 16 weeks വരെ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, കോവിഡ് വന്ന് മാറിയവർക്ക് 6 months മതി വാക്സിനേഷൻ തുടങ്ങുന്നത്. മൂന്നാമത്തെ കാര്യം, ഗർഭിണികൾക്കും മുലയൂട്ടുന്നമ്മമാർക്കും, മുലയൂട്ടുന്നമ്മമാർക്ക് എന്തായാലും എടുക്കാം, ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻ അവർക്ക് തീരുമാനമെടുക്കാം. ഈ മൂന്ന് തീരുമാനങ്ങളും സ്വാഗതാർഹമാണ്, ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ്. ചിലയിടങ്ങളിൽ നിന്നും അതിനെതിരെ ഒരു സംശയം ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം വാക്സിനിലെ കുറവുള്ള സമയത്ത് നമ്മുടെ കുത്തിവെപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകുകയാണോ എന്നുള്ളത് അതല്ല. ഇത് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ള ഒരു തീരുമാനമാണ്. എന്തുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്ന് പറയുന്നത്? ഈ രണ്ട് ഡോസുകളുടെ ഇടയിൽ കാലം കൂടുന്നതിനനുസരിച്ചിട്ട് രോഗപ്രതിരോധ ഘടകങ്ങൾ കൂടി വരികയാണ് എന്നുള്ളത് ആസ്ട്രസെനെക്കയുടെ ആദ്യത്തെ പഠനത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒന്നുകൂടി മെച്ചമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ട് അതിലേക്ക് തന്നെ പോവുകയാണ്. ലോകാരോഗ്യ സംഘടന തന്നെ 8 weeks പറഞ്ഞിരിക്കുന്നത്. അതിലും കുറച്ച് കൂടുന്നത് ഒട്ടുമേ മോശമല്ല, നല്ലതാണ്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രോഗം വന്ന് മാറിയവർക്ക് വാക്സിനേഷൻ കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു രണ്ടഭിപ്രായമുണ്ട്. കാരണം മിക്ക രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധം, നീണ്ടു നിൽക്കുന്ന പ്രതിരോധം ഉണ്ടാവാം. വളരെ അപൂർവമായിട്ടുള്ള ചില അസുഖങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാവാൻ സാധ്യതയില്ല. കോവിഡിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രതിരോധത്തിൽ ഒരു പ്രതിരോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആന്റിബോഡി 8 weeks കൊണ്ട് കൂടുകയും ഏകദേശം 4 to 5 months അതിന്റെ പീക്ക് ഉണ്ടാവുകയും 6 to 8 months ആകുമ്പോഴത്തേക്ക് അത് താണുപോവുകയും രോഗത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ ഒന്ന്. രണ്ടാമത്തെ കാര്യം, സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ളതിനെ പറ്റി നമുക്ക് അളവില്ല, അതുകൊണ്ട് അറിയില്ല. പക്ഷെ മിക്കവാറും നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധം സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ കൂടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടായാലും നമ്മൾ കിട്ടാനുള്ള സാധ്യതയുള്ള പ്രതിരോധം 6 months അതിൽ കൂടുതലോ തീർച്ചയായിട്ടും പ്രതിരോധം ഉണ്ടാവും. അപ്പോൾ വാക്സിനേഷൻ്റെ ഇടവേള 6 months തന്നെയാണ് ശരി. മറ്റൊരു കാര്യം, രോഗം മാറിയ ഒരാളുടെ പ്രതിരോധ വ്യവസ്ഥ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. നമുക്കറിയാം രോഗത്തിൻ്റെ പ്രധാന കാര്യവും ഈ രോഗ പ്രതിരോധ വ്യവസ്ഥ തന്നെ വളരെ വികലമായി അവർ ഭ്രാന്തെടുക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണ് ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥകൾ ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ 4 weeks കൊണ്ട് തികച്ചും വളരെ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനുള്ള സമയവും കൊടുത്ത് അതിനപ്പുറം തന്നെ ആയിരിക്കും വാക്സിനേഷൻ എടുക്കുന്ന ശരീരം. അപ്പോൾ 6 months അതോ അതിനപ്പുറമോ കുത്തിവെപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വാക്സിനേഷൻ എടുക്കേണ്ട ആളുകൾക്ക് മുൻഗണന കൊടുക്കാനും കൂടി പറ്റും. മൂന്നാമത്തെ കാര്യം, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും തീർച്ചയായിട്ടും കുത്തിവെപ്പ് എടുക്കുക തന്നെയാണ് വേണ്ടത്. ഈ വാക്സിൻ ശാസ്ത്രീയമായിട്ട് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേകിച്ച് തകരാറുകൾ ഉണ്ടാക്കാറില്ല. അത് ആദ്യത്തെ മാർഗരേഖയിൽ ഉണ്ടായിരുന്നു, കാരണം ഉള്ളിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് കരുതില്ല. പക്ഷേ ആ പ്രശ്നത്തെക്കാളേറെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരം ഒരു സാഹചര്യത്തിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അപകടം വരാനുള്ള സാധ്യത, കോവിഡ് വന്ന് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ടും അവരും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പറഞ്ഞു വന്നത്, ഈ മൂന്ന് തീരുമാനങ്ങളും തികച്ചും സ്വാഗതാർഹമാണ്, ശാസ്ത്രീയമായ അടിത്തറ ഉള്ളതാണ്. അത് നമ്മുടെ കുത്തിവെപ്പ് കൊടുക്കുന്നതിൽ നിന്നൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓട്ടം ആണെന്ന് ആരും വ്യാഖ്യാനിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.